വിസ്മയ കേസിൽ സഹപാഠികളുടെ മൊഴി ശേഖരിച്ച അന്വേഷണ സംഘം. ഭർതൃഗൃഹത്തിൽ മാനസികവും ശാരീരികവുമായ പീഡനം ഏറ്റിരുന്നുവെന്ന് വിസ്മയ സഹപാഠികളോട് പറഞ്ഞിരുന്നു. അഞ്ച് സുഹൃത്തുക്കളിൽ നിന്നാണ് ഇത് സംബന്ധിച്ച് വിവരം ശേഖരിച്ചിരിക്കുന്നത്. പ്രതി കിരൺകുമാറിൻ്റെ ഫോണിലെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിനായി സൈബർ സെല്ലിൻ്റെ സഹായം അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തേടിയിരുന്നു. കസ്റ്റഡി അപേക്ഷയിൽ ഇന്ന് തീരുമാനമായിരിക്കും. പ്രതി കിരൺകുമാറിൻ്റെ മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ തേടിയാണ് അന്വേഷണ സംഘം സൈബർ സെല്ലിനെ സമീപിച്ചത്. ഒന്നിൽ കൂടുതൽ ഫോണുകൾ കിരൺകുമാർ ഉപയോഗിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺകുമാർ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് അക്കൗണ്ട് കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് കിരൺ സ്ഥിരമായി ഹാജരായില്ലെന്ന സഹപ്രവർത്തകരുടെ മൊഴിയിലും അന്വേഷണം തുടരുകയാണ്. പ്രതി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമെന്ന സഹപ്രവർത്തകരുടെ മൊഴിയിലുമുണ്ട്. ബൂട്ട് കൊണ്ടുള്ള ചവിട്ടേറ്റ് വിസ്മയയുടെ പല്ല് പൊട്ടിപ്പോയിരുന്നതായും മൊഴിയിലുണ്ട്. കൈ പിന്നിൽ കിട്ടി പലപ്പോഴും മർദ്ദിച്ചതായും സുഹൃത്തുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷ ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചു. അഞ്ച് ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിസ്മയുടെ 80 പവൻ സ്വർണം സൂക്ഷിച്ചിട്ടുള്ള ലോക്കർ ജാനുവരിക്ക് ശേഷം 2 തവണയാണ് കിരൺ തുറന്നിട്ടുള്ളത്.